ദുനിയാവിന്റെ പിറകെ ഓടുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ദുനിയാവിനെ കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. ഈ പ്രവിശാലമായ ഭൂമി അള്ളാഹു നമുക്ക് ഒരുക്കിയത് ദുനിയാവിൽ ജീവിതം നയിക്കുന്നതിന് മാത്രമല്ല, ഈ ദുനിയാവിലൂടെ ആഖിറത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രവിശാലമായ ഭൂമി അള്ളാഹു ഒരുക്കിയത്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇമാമിന്റെ പുറകിൽ നിന്ന് ഓതുന്ന ആയത്ത് കേൾക്കുന്നവരാണ്. ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി അവൻ വിശാലമാക്കിയില്ലയോ? ശേഷം എന്താണെന്നറിയുവോ? നീ ചിന്തിക്കോ സഹോദരാ, ഈ ഭൂമി അള്ളാഹു വിശാലമാക്കി തന്നത് എന്തിനാണ്? എന്തിനാണെന്ന് നീ ചിന്തിക്കുക. നബിയെ, അതിനെ കുറിച്ച് ചിന്തിക്കണേ, ജനങ്ങൾക്ക് ഉത്ബോധനം നൽകണമേ. പരിശുദ്ധ ഖുർആൻ നമ്മോട് നൽകുന്ന സൂചനയാണ്, ഈ ഭൂമി നിനക്ക് വേണ്ടി നാം ഉപയുക്തമാക്കി തന്നില്ലയോ? പ്രവിശാലമായ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടക്കുന്ന മനുഷ്യ, ഭൂമിയിലൂടെ സഞ്ചരിച്ച് യഥേഷ്ടം നീ ഭക്ഷണങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവനല്ലയോ? പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, വൈലൈഹി നുഷൂർ, അള്ളാഹുവിലേക്കാണ് നിന്റെ മടക്കം, അവനിലേക്കാണ് നിന്റെ മടക്കം, അവിടെയാണ് നിന്റെ സങ്കേതം, അവിടെ നിനക്ക് വിചാരണയുണ്ട്. നീ ഭൂമിയിൽ സഞ്ചരിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഭൂമിയിൽ കുടിച്ച വെള്ളത്തെ കുറിച്ചും കഴിച്ച ഭക്ഷണത്തെ കുറിച്ചും ആഖിറത്തിൽ വിചാരണയുണ്ട്. വൈലൈഹി നുഷൂർ, അങ്ങോട്ടേക്ക് മടക്കം. ഖുർആനിൽ അള്ളാഹു ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അടുത്ത് പറയുന്നത് എന്താ? അങ്ങോട്ട് ശ്രദ്ധിച്ചോ. ആദ്യം പറഞ്ഞു ഫദക്കിർ, ചിന്തിച്ചോ. രണ്ടാമതാണ് വൈലൈഹി നുഷൂർ, അവനിലേക്ക് മടക്ക, സൂക്ഷിച്ചോ. ഫൈദാ ഖുലിയത്തി സ്വലാ ഫൻതശിറൂ ഫിൽ അർദ് വദ്കുറുല്ലാഹ്. നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിങ്ങൾ ഒരുമിച്ച് ഓടണമെന്നല്ല അള്ളാഹന്റെ ഉദ്ദേശം. നിങ്ങൾ ജമാഅത്തിന് കൃത്യമായി നമസ്കരിച്ച് ദിക്റുകളും ദുആകളും കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകണമേ, വ്യാപിക്കണമേ. ഭൂമിയുടെ ഉപരിതലത്തിലൂടെ പോയി അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച വിഭവങ്ങൾ നിങ്ങൾ സമ്പാദിച്ചു കൊള്ളണമേ, അധ്വാനിച്ചു കൊള്ളണമേ. പക്ഷേ ഒരു കാര്യം, സമ്പാദിച്ചോ തിന്നോ കുടിച്ചോ എല്ലാം ചെയ്തോ, പക്ഷേ അല്ലാഹു ഓർക്കും. ഒരു താക്കീത്, കൈക്കൂലി വാങ്ങുന്ന ഓഫീസിൽ എഴുതി വെച്ചേക്കും, കൈക്കൂലി കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ഇന്ന അങ്ങനെ വാങ്ങിയാൽ ഇതാണ്ട് നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിച്ചാൽ മതി. സിഗരറ്റ് കുടിക്കുന്ന ആ സിഗരറ്റ് വലിക്കുമ്പോൾ ആ സിഗരറ്റ് എഴുതിയിട്ടുണ്ടാകും, അതിന്റെ കവറിൽ എഴുതിയിട്ടുണ്ട്, ഇത് കഴിക്കരുത്, ഇത് കുടിക്കരുത്, ഈ സിഗരറ്റ് വലിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ മാരകമായ രോഗം ഉണ്ടാകും. കാട്ടറ അടിക്കാൻ പോകുമ്പോഴും മണിച്ചം വാട്ടറിലും അതിൻ്റെയും ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇത് കുടിക്കരുത്, ഇത് കുടിച്ചാൽ നിങ്ങൾ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ്. പക്ഷെ മനുഷ്യന്മാർ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ആരെങ്കിലും ഇത് ഒഴിവാക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം താക്കീതുണ്ട്. താക്കീതില്ലാതെ എവിടെയാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ താക്കീത് നൽകുന്നുണ്ട് നമുക്ക്. ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തെ ഭൂമിയെ നമുക്ക് ദുനിയാവിൽ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് അവസാനം അല്ലാഹു നൽകുന്നത് താക്കീതാണ്. താക്കീതാണ് നൽകുന്നത്. ഫദക്കിർ വദ്കുറുല്ലാ വൈലൈഹി നുഷൂർ, സൂക്ഷിച്ചോ, ചിന്തിച്ചോ, മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഈ ഭൂമിയെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ആകാശം എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത് ഒരു കളി, ചിരി, തമാശ, കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ്. وما الحياة الدنيا إلا متاع الغرور المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا إنما الحياة الدنيا لعب ولهو وإن تؤمنوا وتتقوا يؤتكم أجوركم ولا يسأل
يَلْكُمْ أَمْوَالَكُمْ مَنْ كَانَ يُرِيدُ حَرْثَ الدُّنْيَا نُؤْتِهِ مِنْهَا وَمَنْ كَانَ يُرِيدُ حَرْثَ الْآخِرَةِ نَزِدْ لَهُ فِي حَرْثِهِ പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അറിയിച്ചു തരികയാണ് ഈ ഭൂമിയിലുള്ള ജീവിതത്തിനെ ആരൊരാൾ ഉല്ലസിക്കുന്നുവോ ആഹ്ലാദിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് ഒരാൾ തൃപ്തിപ്പെടുന്നുവോ നൂതിഹി മിൻഹാ അവനെ നാം അല്പം സുഖഭോഗങ്ങൾ മാത്രമേ നാം ദുനിയാവിൽ നൽകുകയുള്ളൂ വമൻ കാന യുരീദുൽ ആഖിറാ ആരൊരാൾ പരലോകത്തിന് വേണ്ടി ആരൊരാൾ ഖബറിന് വേണ്ടി ആരൊരാൾ മഹ്ശറിന് വേണ്ടി ഒരുങ്ങുന്നുവോ അധ്വാനിക്കുന്നുവോ നസീദ് ലഹു ഫീ ഹർസിഹി അവന്റെ അധ്വാനത്തിൽ നാം ധാരാളം നൽകുമത്രേ ആധിക്യം നൽകുമത്രേ അവൻ അമിതമായി ദുനിയാവിലും ആഖിറത്തിലും നാം കൂട്ടിക്കൂട്ടി നൽകും അവന്റെ കച്ചവടമാണ് ഏറ്റവും വിജയകരമായ കച്ചവടം അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് അല്ലാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം ദുനിയാവിന് വേണ്ടി ആരെ സമ്പാദിക്കുന്നുവോ അവർക്ക് കുറച്ച് 100 കോടിയും 500 കോടിയും സാക്ഷാൽ 200,000 കോടിയുടെ ഉടമസ്ഥന്മാരും ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ടല്ലോ 200,000 കോടിയുടെ ഉടമസ്ഥന്മാരും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നാം വിരൽ മൂക്കത്ത് വെച്ചിട്ട് പറയും അല്ലോ എത്ര വലിയ അനുഗ്രഹം ലഭിച്ചവനാണ് ഓ അവൻ രക്ഷപ്പെട്ടില്ലേ 200,000 കോടിയുടെ ഉടമസ്ഥൻ അവൻ രക്ഷപ്പെട്ടില്ലേ സ്വാഭാവികമായിട്ട് പറയും അവൻ രക്ഷപ്പെട്ടു ഏ ഇതൊന്നും ഒരു രക്ഷയല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ് കുറച്ചേ ഞാൻ കൊടുക്കുള്ളൂ 200,000 കോടിയുടെ ഉടമസ്ഥനെ നോക്കിയിട്ട് അല്ലാഹു പറയാണ് നൂത്തിഹി മിന്ന അവന് നാം അല്പമേ കൊടുത്തിട്ടുള്ളൂ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ് യാ ഇബാദീ എന്റെ അടിമകളെ എന്റെ അടിമകളെ ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കളും അല്ലാഹുവിന്റെ ദാസന്മാരും ദാസന്മാരും ദാസികളും അവർ വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി ഒരുമിച്ച് കൂട്ടം കൂട്ടമായി നിന്നുകൊള്ളട്ടെ ഇൻസകും വജിന്നകും നിങ്ങളുടെ എല്ലാ മനുഷ്യരും നിങ്ങളിൽപ്പെട്ട ഭൂതവർഗവും ജിന്നുവർഗവും സകലമാന സൃഷ്ടിജാലങ്ങളും വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി അവർ നിന്നുകൊള്ളട്ടെ വസഅലൂ അവർ അല്ലാഹുവിന്റെ ഔദാര്യം ഒരുമിച്ച് ചോദിച്ചു കൊള്ളട്ടെ ഓരോ വ്യക്തികളും അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്താണോ ചോദിക്കുന്നത് അവരുടെ ഉദ്ദേശലക്ഷ്യം എന്താണോ അത് നാം അവർക്ക് നൽകുമത്രേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കൾക്ക് അവർ ഇഷ്ടപ്പെടുന്നത് മുഴുവനും ഞാൻ വാരിക്കോരി കൊടുത്താലും ശരി അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് അല്പം പോലും കുറയുകയില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ ഒരു സൂചി ഒരാൾ ഒരു മുട്ടുസൂചി കടലിൽ കൊണ്ടുപോയിട്ടാൽ കടലിൽ മുക്കിയെടുത്താൽ ആ മുട്ടുസൂചിയിൽ എത്രത്തോളം വെള്ളമാണോ പെട്ടുപോയത് അതല്ലാതെ അല്ലാന്റെ ഖജനാവിൽ കുറയുകയില്ല എന്ന് പടച്ചവൻ പറഞ്ഞതായി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഒരു സൂചി കൊണ്ടുപോയി നമ്മുടെ ഈ കടലിലോട്ട് മുക്കിയെടുത്താൽ എത്രത്തോളം കാണും അതില് എത്ര വെള്ളം കാണും ഒരു സൂചി നമ്മുടെ വിരലല്ല സൂചി ബഹുമാനമുള്ള സഹോദരങ്ങളെ ആ സൂചി മുക്കിയെടുത്താൽ ഒന്നുമില്ലല്ലോ അതില് അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഈ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാരി കോരി കൊടുത്താൽ അല്ലാന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ അള്ളാന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ ഇതാണ് അള്ളാന്റെ റസൂൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിട്ട് പറഞ്ഞത് അപ്പൊ 2000 കോടി അല്ലെങ്കിൽ 1000 കോടി 100 കോടി ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ഇതൊന്നും അള്ളാന്റെ അടുക്കൽ വലിയ കാര്യമല്ല നമ്മൾ ഇതെന്തോ വലിയ കാര്യമാക്കുന്നു കോടീശ്വരൻ കോടിപതി ലക്ഷാധിപതി എന്നൊക്കെ നമ്മൾ വലിയ പേരിട്ട് ഓരോരുത്തരെ ഭയങ്കരമായ നിലയിൽ പുകഴ്ത്തുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ കേവലം ഒരു സൂചി മുക്കിയെടുത്താൽ എത്രത്തോളം ഉണ്ടോ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പല പ്രാവശ്യമായിട്ട് ഖുർആനിലൂടെ പറയുന്നത്
ദുനിയാവിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നുഅതിഹിമിന്ന അല്പം നിനക്ക് ഞാൻ തരും, അല്പം അല്പം. ومن كان كان يريد حرث الآخرة نزيد له في حرثه ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുന്നുവോ, ആഖിറത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുവോ, ഖബറിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ, നസീദ് ലഹൂ ഫീ ഹർസിഹി, അവന്റെ കച്ചവടത്തിൽ നാം ലാഭം നൽകുമത്രേ. ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ കൂടുതൽ നൽകുന്ന അല്ലാഹു. അതുകൊണ്ട് അല്ലാഹു തആല ദുനിയാവിനെ പരിചയപ്പെടുന്ന പല ഖുർആന്റെ പല ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കോ. وما الحياة الدنيا إلا متاع الغرور دنياب أنت برنال بنجنيان كليان بنودمان چريان رسمان وإن تؤمنوا وتتقوا يؤتكم أجوركم ولا يسألكم أموالكم ننجل الله വിശ്വസിച്ച് ജീവിച്ചാൽ, അള്ളാഹുവിന്റെ വഴികളെ യാഥാർത്ഥ്യമാക്കിയാൽ, അവന്റെ വിധിവിലക്കുകളെ മാനിച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും നിങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും അത്രേ. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ദുനിയാവിന്റെ നിസാരതയെ കുറിച്ച് പറയുകയാണ്. ആരാണ് ഖബറിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ആള്? കബറിനകത്തുള്ള രക്ഷയ്ക്ക് വേണ്ടി ആരാണ് പ്രതീക്ഷിക്കുന്നത്, അതിനെ ആഗ്രഹിക്കുന്നത് ആരാണ്, അവിടെ രക്ഷ കിട്ടണമെന്ന് കൊതിക്കുന്നത് ആരാണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു തആല പറയുന്നു, ദുനിയാവിൽ ഒന്നുമില്ല, വളരെ തുച്ഛം, ആഖിറാണ് വലുത്. അതിലേക്ക് വാ. من عمل صالحا من ذكر او انثى فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون ദുനിയാവിൽ ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലുതായാലും ആരൊരാൾ നന്മ ചെയ്യുന്നുവോ, നന്മ ചെയ്യുന്നുവോ, സദ്വൃത്തരാകുന്നുവോ, അവർക്ക് നല്ല ജീവിതം അല്ലാഹു സമ്മാനിക്കും അത്രേ. അതാരും ആകട്ടെ, ഇവിടെ അല്ലാഹു വലിപ്പം ചെറുപ്പം നോക്കുന്നില്ല. പടച്ച റബ്ബിന് ഇഷ്ടം എന്ന് പറയുന്നത് അല്ലാഹുവെ വഴിപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ഫലനുഹയ്യനു ഹയാത്തം തയ്യിബ, നല്ല ജീവിതം നൽകും, നല്ല ജീവിതം. അള്ളാഹുന്റെ ഔലിയാക്കന്മാർക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ വലിയ കൊട്ടാരയില്ല, വലിയ വീടില്ല, BMW ഇല്ല. പക്ഷെ എന്നാൽ അവർ സഞ്ചരിക്കുന്നത് BMW-ക്കകത്ത്. അവരെ ഏത് കൊട്ടാരത്തിലും കൊണ്ടുപോകാൻ ആളുകളുണ്ട്, അവർക്ക് എന്തും വാങ്ങിക്കൊടുക്കാൻ ആളുകളുണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് വല്ലതുണ്ടോ? ഒന്നുമില്ല. അവർക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. എല്ലാ ജനങ്ങളും അവരിലേക്ക് പോകുന്നു, അവരെ ആശ്രയിക്കുന്നു, എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ആർക്കാ പഴിച്ചത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നവർക്ക് ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല, അവരെ അള്ളാഹു ഉയർത്തുകയേ ചെയ്യുകയുള്ളൂ. ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും, ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും. ദുനിയാവിന്റെ പിറകെ അവര് പോകേണ്ട കാര്യമില്ല, ദുനിയാവ് അവരെ തേടി ഓടിയെത്തും. അതാണല്ലോ ഇന്ന് ഓരോ സദാത്തുക്കളുടെ ആരിഫീങ്ങളുടെ ഒക്കെ മുന്നിൽ കൂട്ടം ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നു. സമ്പന്നനടക്കമുള്ളവർ, MLA അടക്കം, MP അടക്കം, മന്ത്രി അടക്കം, അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കാണുന്നതിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോയി കാണുന്നു. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുമ്പോ ദുനിയാവിലുള്ള ജനങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താ കുറവ്? കുറെ പണമുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇഅ്മൽ ലിദുനിയാ ബിഖദരി ബഖായിക ഫീഹാ വഅ്മൽ ലിൽആഖിറാ ബിഖദരി മഖാമിക ഫീഹാ. ദുനിയാവിൽ നിനക്ക് ജീവിക്കുന്നതിന് വേണ്ടി കുറച്ച് നീ സമ്പാദിച്ചു കൊള്ളുക, ആഖിറത്തിലെ പരമോന്നത സഭയ്ക്ക് വേണ്ടി നീ കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ചു കൊള്ളുക. ആഖിറത്തിൽ നീ ഒറ്റപ്പെട്ടവനായിരിക്കും, നിന്നെ സഹായിക്കാൻ ആരും കാണുകയില്ല, നിന്റെ ഉപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയോ ഭർത്താവോ ആരും തന്നെ ഉണ്ടാവുകയില്ല, നിന്റെ സഹപ്രവർത്തകർ പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കേണ്ടി വരിക. ആറടി മണ്ണിലേക്ക് വരെ, ആറടി മണ്ണ് വരെ നിന്നെ കബറിനകത്തേക്ക് ഇറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് സലാം പറഞ്ഞ് ദുആ ചെയ്ത് മടങ്ങുന്നത് വരെ
നിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും കൂട്ടത്തിലുണ്ടാകും. പക്ഷേ ആരടി മണ്ണിനകത്തേക്ക് ഒറ്റപ്പെട്ട ജീവിതം നീ നയിക്കുമ്പോ ആ ഖബറിന്റെ ഓരത്ത് നിന്ന് ഏഴ് ചുവട്ടടി ജനങ്ങൾ മാറി നിൽക്കുമ്പോ അതാ രണ്ടുപേര് വരുമ്പോ നീ അനുഭവിക്കും ദുനിയാവാണോ വലുത് ആഹ്റമാണോ വലുത്. ഇപ്പോൾ പറഞ്ഞാല് കേറൂല, ഹൃദയം ചിന്തിക്കൂല, മനസ്സിനകത്തേക്ക് ഇറങ്ങുകയില്ല. കാരണം ദുനിയാവ് നമ്മളെ മൂടിക്കളഞ്ഞു പോയി. അതുകൊണ്ടാണ് പല ആവർത്തി ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നത്, യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബകും വഖ്ശൌ യൗമൻ ലാ യജ്സി വാലിദുൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ വാലിദി إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. يا أيها الناس മാനവ സമൂഹത്തെ മുഴുവനുമാണ് അള്ളാഹു വിളിച്ചുകൊണ്ട് ആഖിറത്തെ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിശ്വാസികളെ മാത്രമല്ല, ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേ, ഒരു അമുസൽമാന്റെ മൃതദേഹം വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ച് കത്തിച്ച് ചാമ്പലാക്കിയാലും അവനെയും വിചാരണ ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരാളുടെ മൃതശരീരം കത്തിച്ച് ചാമ്പലാക്കി ഈ കാണുന്ന കടലിന്റെ അഗാധ ഗർത്തത്തിൽ കൊണ്ടുപോയി വിതറിയാലും അവനെയും നാളെ ഉയരത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആരാണടാ നിന്റെ റബ്ബ്, ആരാണടാ ദീനുമായി ദീനിനെ പരിചയപ്പെടുത്താൻ നിങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകൻ, ഇതിനെ കുറിച്ച് ചോദ്യം അവനോടും ഉണ്ടാകുമെന്ന് ഖുർആനും ഹദീസും പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു രോഗത്തേക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഉപ്പ ആരെന്ന് ആർക്കറിയാം, ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണെന്ന് ആർക്കറിയാം, ഞാൻ ഈ പള്ളത്താളന്റെ വീടെന്നും എന്റെ താമസ സ്ഥലമെന്നും ആർക്കറിയാം, ഹൈദറോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ കൂട്ടത്തിലാണ് ഞാനും ഉൾപ്പെടുക എന്ന് എനിക്കും നിങ്ങൾക്കും എങ്ങനെ അറിയാം. ഒരു പരിചയവുമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബൃഹത്തായ ലോകത്തേക്ക് നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ മനുഷ്യ നീ മരിച്ച് മണ്ണോട് ചേർന്ന് അലിഞ്ഞു ചേർന്നാലും വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്നോട് ചോദ്യം ആവർത്തിക്കുകയാണ്. ഞാൻ തൊപ്പി വെച്ചത് കൊണ്ടോ, ഞാൻ ദാടി വെച്ചത് കൊണ്ടോ, എനിക്ക് നമസ്കാരത്തഴമ്പുള്ളത് കൊണ്ടോ, അഞ്ചു നേരം കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്ന മുസൽമാനായത് കൊണ്ടോ എന്നോട് ചോദ്യമില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് ശിക്ഷ വരികയില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ, അത് അബദ്ധ ജടിലമാണ്, അത് തെറ്റിദ്ധാരണയാണ്, അത് മൗഢ്യ ചിന്താഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മാനവ സമൂഹമേ മാനവ സമൂഹമേ, ലോകത്തെ സകലമാന സൃഷ്ടികളെയും സകലമാന മനുഷ്യ മക്കളെയും പരിശുദ്ധ ഖുർആനിലൂടെ വിളിച്ചു പറയുകയാണ്, ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കും, ഈ ലോകം നശിക്കും, ഈ ആകാശം ഇടിഞ്ഞു വീഴും, ഈ ഭൂമി അതാ വിണ്ടു കീറിപ്പോകും, ഭൂമിയുടെ ഉൾരഹസ്യം ജനങ്ങളുടെ മുന്നിൽ പരസ്യപ്പെടുത്തും, ഈ ജനങ്ങളെ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടും. മാനവ സമൂഹമേ എന്ന് അല്ലാഹു വിളിക്കുമ്പോ ഹിന്ദുവിനെയും വിളിക്കുകയാണ്, മുസ്ലിമിനെയും വിളിക്കുകയാണ്, ജൂതനെയും വിളിക്കുകയാണ്, നസ്രാണിയെയും വിളിക്കുകയാണ്, അവർണനെയും വിളിക്കുകയാണ്, സവർണനെയും വിളിക്കുകയാണ്, കുലജാതിക്കാരനെയും വിളിക്കുകയാണ്, ജാതിയില്ലാത്തവനെയും വിളിക്കുകയാ, നിരീശ്വര നിർമ്മിത യുക്തിവാദികളെയും അല്ലാഹു വിളിക്കുകയാണ്. ഏ മാനവ സമൂഹമേ, ഇത്തഖൂ റബ്ബകും വഖ്ശൌ യൗമല്ലാ യജ്സി വാലിദുൻ ഔ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ ഔ വാലിദി ശയ്യാ. ഇന്ന് ഉപ്പാക്ക് സുഖമില്ലെങ്കിൽ ഉപ്പായെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് മക്കളാണ്. ഓടിക്കോടി കാറും എടുത്തുകൊണ്ട് ഓടി വരികയും ഉപ്പായെ താങ്ങിയെടുത്ത് വാഹനത്തിലിട്ട് ഏതെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമോ, എന്തെല്ലാം സഹായം വേണമോ,
മാതാപിതാക്കളെ സഹായിക്കാൻ മക്കൾ ഇന്ന് സന്നദ്ധരാകുമത്രേ. ഉപ്പ ഇന്ന് പട്ടിണിയാണോ? ഉപ്പയ്ക്ക് ഉടുക്കാൻ വസ്ത്രമില്ലയോ? കുടിക്കാൻ വെള്ളമില്ലയോ? ഏത് ദിക്കിൽ പോയിട്ട് സഹായിക്കാൻ മക്കൾ ഇന്ന് സന്നദ്ധരാ? ഭാര്യയെ സഹായിക്കാൻ ഭർത്താവുണ്ട്, ഭർത്താവിനെ സഹായിക്കാൻ ഭാര്യയുണ്ട്, മാതാപിതാക്കളെ സഹായിക്കാൻ മക്കളുണ്ട്. ഇതെല്ലാം ദുനിയാവിന്റെ വ്യവസ്ഥയാണ്, ദുനിയാവിന്റെ ജീവിതക്രമമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു ദിവസം ഇതാ നിന്നിലേക്ക് സംജാതമാകും. വഖ്ഷൗ യൗമാ, ആ ദിവസത്തെ നീ ഭയപ്പെടണമേ. ലാ യജ്സി വാലിദുൻ ഔവലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ ഔവാലിദിഹി ശൈആ. ഒരു ഉപ്പാക്കും തന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല, ഒരു മക്കൾക്കും തന്റെ ഉപ്പയെ ഉമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. അങ്ങനത്തെ ഒരു ദിവസം ഇതാ നിന്നിലേക്ക് വരിക തന്നെ ചെയ്യും. എന്റെ ഭർത്താവേ, എന്റെ ഭാര്യമാരെ, എന്റെ സഹോദര, എന്റെ സഹോദരി, ദുനിയാവിൽ നമ്മെ സഹായിക്കാൻ ആയിരങ്ങളുണ്ടല്ലോ. ഈ ജൂത എന്ന സംഘടനയുടെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പിയെടുക്കാൻ ഈ സമുദായം തയ്യാറാകുമ്പോ ആഖിറത്തിൽ ഈ സാധുക്കളെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ സമ്പന്നരെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ മാതാവിനെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ സുഹൃത്തുക്കളെ സഹായിക്കുന്നതാരാ? വലാ യജ്സി വാലിദുൻ വലദിഹി ഹുവ ജാസിൻ വാലിദിഹി ശൈആ. ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദിവസമാ. ആ ദിവസത്തെ ഓർക്കണമേ, ഭയപ്പെടണമേ, ചിന്തിക്കണമേ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണമേ, അതിനുവേണ്ടി കരുതിയിരിക്കണമേ. വീണ്ടും അല്ലാഹു ഉണർത്തുകയാണ്, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണമേ, അവനെ സ്മരിക്കണമേ, അവനെ വഴിപ്പെടണമേ, അവന്റെ വിധിവിലക്കുകളെ മാനിക്കണമേ. ഇന്ന വഅദല്ലാഹി ഹഖ്, അവന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാ. മയ്യത്ത് കട്ടിൽ വീട്ടിലേക്കെത്തുമ്പോ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യ നിന്റെ അരികിലേക്ക് മാലാകമാരിറങ്ങി വരുമ്പോ മാത്രം എന്നെ ഒന്ന് മടക്കണേ അല്ലാഹ്, ഇപ്പോഴാണ് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, ആഖിറത്തിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, നിന്റെ വാഗ്ദാനം ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒന്ന് മടക്കണേ റബ്ബേ, ഒന്ന് മടക്കണേ റബ്ബേ. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നീ പറയും, സഹോദര സഹോദരി, ഇല്ല ഇല്ല. ആ സന്ദർഭത്തിൽ നിന്റെ അപേക്ഷ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ പരസ്യമായി പറയുകയാ, വമൽ ഹയാത്തു ദുനിയാ ഇല്ല മതാഉൽ ഗുറൂർ. നേരം വെളുക്കുമ്പോ സന്ധ്യാസമയം വരെ ദുനിയാവേ ദുനിയാവേ ദുനിയാവേ, സമ്പത്തേ സമ്പത്തേ, പ്രതാപമേ അന്തസ്സേ, അഭിമാനമേ അധികാരമേ എന്ന് പറഞ്ഞു ഓടല്ലേ ഓടല്ലേ, അതിന്റെ പിന്നാലെ പോകല്ലേ. ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച്, ഏതെങ്കിലും ഒരു ദിക്കിൽ വെച്ച്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിന്റെ മയ്യത്ത് വീണുകിടന്നാൽ നിന്റെ സകലമാന ജീവിതവും നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, നബിയേ നബിയേ പറയണേ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഈ ദുനിയാവിന്റെ നിസാരതയെ, ഈ ദുനിയാവിന്റെ നിന്ദ്യതയെ അല്ലാഹു പരിചയപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തോട് പരിചയപ്പെടുത്തുകയാണ്, മരണം 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 സുനിശ്ചിതമാണെന്ന് ലോകത്തോട് പറയുക. അവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഖബറിനെ കുറിച്ച് ജനങ്ങളോട് ഉത്ബോധനം നടത്തണേ നബിയേ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദതി ഫയുനബ്ബിയുകും ബിമാ കുൻതും തഅമലൂ. ഏതൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണോ രാവിലെ ഹൈവേ റോഡിലൂടെ എം സി റോഡിലൂടെ നേരം വിളിക്കുന്നതിന് മുമ്പേ സുബ്ഹി നമസ്കാരം പോലും കലാക്കിയിട്ട് നെട്ടോട്ടം ഓടുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരായ
യുവതികളെ, രാവിലെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവരെ, നിന്റെ അമിതമായ കൊളസ്ട്രോള് കളയുന്നതിന് വേണ്ടിയല്ലയോ നിന്റെ ഈ ഓട്ടം? എതുവരെയാണ്, എത്രത്തോളമാണ്? എതുവരെ നീ ഓടും? നിന്റെ ശരീരത്തിന് അല്ലാഹു ഒരായസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹാ, നിന്റെ അജലെത്തിയോ, നിന്റെ സമയമെത്തിയോ, നിന്റെ ആയസ് അവസാനിച്ചുവോ, അത് ഹൈവേ റോഡിന്റെ നടുവിലാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഓടുവഴികളിലൂടെയോ ഇടവഴിയിലോ എവിടെയാണെങ്കിലും റബ്ബിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹാ, അല്പം പോലും ചിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല, അതിന്റെ യഥാർത്ഥ സമയത്ത് തന്നെ അവന്റെ ആത്മാവിനെ പിടിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ദുനിയാവേ ദുനിയാവേ എന്നുള്ള ചിന്ത കുറച്ചു മാറ്റിവെച്ച് ആഹ്റമേ കബറേ കബറേ എന്ന ചിന്ത കൂടെ അയവിറക്കണമേ അയവിറക്കണമേ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ ആ മഹദി അവർക്ക് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മാ മിത്തനി ബിസൗജി റസൂലില്ലാഹ വബി അബി അബി സുഫിയാൻ വബി അഖി മുആവിയ. ഇന്ന് ദുനിയാവിൽ ഈ നാട്ടിൽ നിന്ന് പള്ളത്ത് നിന്ന് ഒരാൾ ദുബായിലേക്ക് യാത്ര തിരിക്കുമ്പോ ആ ദുബായിൽ യാത്ര തിരിച്ച സഹോദരന്റെ ഭാര്യയോട് ജനങ്ങൾ ചോദിക്കുന്നു, അവൻ എന്തിനാണ് ഗൾഫിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോ, രണ്ട് പെമ്മക്കളാണ് അവന് വളർന്നു വരുന്നത്, ഒരു വീടില്ല, ജീവിക്കാനുള്ള വഴിയില്ല, അതുകൊണ്ട് എന്റെ ഇച്ഛ പോയത് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്, മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു കിടപ്പാടത്തിന് വേണ്ടിയാണെന്ന് ഓരോ ഭാര്യമാരും പറയുമെങ്കിൽ നാളെ ഗൾഫിൽ നിൽക്കുന്ന സഹോദരനോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാണ് സഹോദര ഈ പ്രവാസ ജീവിതം നീ നയിക്കുന്നത്? നാട്ടിൽ നിനക്ക് 500 റുപ്യ ദിവസം കിട്ടുമല്ലോ, 1000 കിട്ടുമല്ലോ എന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന, വിദേശത്ത് ജീവിക്കുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഗൾഫുകാരനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, അതുകൊണ്ട് മിച്ചമില്ല മിച്ചമില്ല മിച്ചമില്ല, നാട്ടിൽ കിട്ടുന്ന 1000 രൂപ അപ്പോൾ തന്നെ തീർന്നു പോവുകയാണ്, എനിക്കൊരു വീട് വേണം, എന്റെ മക്കളെ കല്യാണം കഴിപ്പിക്കണം, എന്റെ ഭാര്യയുടെ രോഗവിവരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, എന്റെ ഉപ്പയെ എന്റെ ഉമ്മയെ സംരക്ഷിക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, അതിനാണ് ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലൂടെ രാപ്പകലില്ലാതെ ഞാൻ അധ്വാനിക്കുന്നതെന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരൻ പറയുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബയും പറഞ്ഞത് ഇതേ ആശയമാ. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ ഭർത്താവായ നബി തങ്ങളെ കൊണ്ട് എനിക്ക് ജീവിതത്തിന് സുഖം നൽകണമേ, എന്റെ ഉപ്പയായ അബൂ സുഫിയാനെ കൊണ്ട് ജീവിതത്തിന് സൗഖ്യം നൽകണമേ, എന്റെ സഹോദരൻ മുആവിയയെ കൊണ്ട് എന്റെ ജീവിതത്തെ നീ സുഖിപ്പിക്കണമേ പടച്ചവനെ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലദാ കടന്നു വരികയാ. ഹബീബായ തങ്ങളുടെ തങ്ങളുടെ ശ്രവണ പുടങ്ങളിലേക്ക് ഉമ്മു ഹബീബയുടെ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ്, അടിച്ചു വീശുകയാ. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഉമ്മു ഹബീബ ലഖദ് സാൽതില്ല, നീ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ, നീ അല്ലാഹുവിനോ നീ ചോദിച്ചത്, ഏ ഉമ്മു ഹബീബ നീ ചോദിച്ചത് അയ്യാമം മഅദൂദാ വഅർസാഖം മഖ്സൂമാ, നിർണയിക്കപ്പെട്ട നാളുകളെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്, അല്ലാഹു നിനക്ക് എഴുതപ്പെട്ട റിസ്ഖിനെ കുറിച്ചാണ് നീ ചോദിച്ചിരുന്നത്, പക്ഷേ ഉമ്മു ഹബീബ ലഖദ് സാൽതില്ല അയ്യു ആഫീകി മിൻ ദാമിൻ മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബരി കാന ഖൈറൻ വഅഫ്ളല. ഉമ്മു ഹബീബ നീ ചോദിച്ചത് ദുനിയാവിന്റെ വിഭവങ്ങളാണ്, നശിച്ചു പോകുന്ന വിഭവങ്ങളാണ് നീ ചോദിച്ചത് ഉമ്മു ഹബീബ, പക്ഷേ നീ ഖബറിന്റെ രക്ഷയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ, ആഖിറത്തിന്റെ വിശാലതയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ, പരമോന്നത പീഡത്തെ നീ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, കാന ഖൈറൻ വഅഫ്ളല, അത് ഉന്നതമായിരുന്നു, അത് ശ്രേഷ്ഠമായിരുന്നു, അത് നല്ലതായിരുന്നു. ഉമ്മു ഹബീബ ലയ്യജലല്ലാഹു ബിശൈഇൻ ഖബിലാ
أجله ولن يؤخر الله شيئا بعد أجله أم حبيبة ورالك الله ورابط برطان ديرماني چال أبن روح دكان الله ديرماني چال ألپم بولم مندك غيلا مندك غيلا ألپم بولم پندك غيلا پندك غيلا أدكرتيا مايا سميت تنن نڑکم أم حبيبة فتشني چودي كيندد اندن نريو وچپت جيم دمان قبرل ني نائي كيندد اي رسول الله بولم إلا وچك قبرل كده كيندي برملو نمڈ أممي نمڈ أببي سخودرنگل نمڈ كُدُمْبَ كارو آرور ملا وچپت آرد منل كدكم آور سنربت كورچان ني چودي چرند دنگل أدن دنك ايتوام سرشت ماغم آئرنو أم حبيبة الله أن رسول بهمان پٹ پریا پٹ مهدی آيا أبد تباري اوڈ پرنج ونگل إنن نمڈ باري مارد آگرهم اندان ينی كور بید وینم ينی كور ستابنم وینم ينی كور جولي وینم ينی كور واحنم وینم دنیا ويل أڈچ بولچ جیوکنم إذا اللي ينڈ پن بنگم مارے ننگلد آگرهم ينڈ پن سخودرنگل نمڈ آگرهم دنیا ويل پڑ پڑ پل آگره کندد الله أن رسول آ قبر وے كورچل بودم اللد கொண்டல்ல சொந்த பாரையோடு போலும் தாக்கீது செய்துட்டு பர்ஞ்சது ஏ உம்மு ஹபீபா கபரனே குறிச்சு ஓர்க்கனே கபரனே குறிச்சு ஓர்க்கனே அல்லாஹ்வின் ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் அபூ கதாதா ரலியல்லாஹு தஆலா அன் பரிகையான மர்ர நபிய்யு ஸல்லல்லாஹு அலைஹி வஸல்லம் பி ஜனாஸா ஒரு ஜனாஸா பள்ளியிலேக்கு கொண்டு போகுனது கண்டு அல்லாஹ்வின் ரசூல் அதின் சபிதத்திலோட சமீபத்து கூட கடந்து போயப்போ قال رسول الله صلى الله عليه وسلم الله رسول فريغيان مستريح او مستراح من ഇന്നി എത്ര എത്ര മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ടോ അവൻ ഇന്നലെ മരിച്ചു അവൻ വണ്ടി ഇടിച്ച് മരിച്ചു അവൻ വിദേശത്ത് വെച്ച് മരിച്ചു അവൻ മരിച്ചിട്ട് ഒരു മാസം ഫ്രിഡ്ജിലായിരുന്നു ഇപ്പോഴാണ് അവന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നത് ഈ വിശേഷമല്ലാതെ മറ്റ് ആഖിറത്തെ കുറിച്ചുള്ള വിശേഷം പറയാറുണ്ടോ ആരെങ്കിലും പറയുവോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണിത് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ മുസ്തരീഹൻ ഔ മുസ്തറാഹും മിൻഹു ഒന്നുകിൽ അവൻ രക്ഷപ്പെട്ടു അതല്ലെങ്കിൽ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു ഖാലൂ സഹാബത്ത് ചോദിക്കുകയാണ് മൽ മുസ്തരീഹു യാ റസൂലല്ലാഹ് വമൽ മുസ്തറാഹു മിൻഹു യാ റസൂലല്ലാഹ് ആരാണ് നബിയെ മുസ്തരീഹ് ആരിൽ നിന്നാണ് ലോകം രക്ഷപ്പെട്ടത് ആരിൽ നിന്നാണ് ഈ വ്യക്തി രക്ഷപ്പെട്ടത് ആരാണ് രക്ഷപ്പെട്ടതെന്ന് വ്യംഗ്യമായി പറഞ്ഞല്ലോ നബിയെ അതിന്റെ വിശദീകരണം വ്യാകരണം നൽകണം ഹബീബേ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബാക്കൾ ചോദിക്കുകയാണ് ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പോകുന്ന മയ്യത്ത് വിശ്വാസിയാണ് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണ് ഈ പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ മയസ്തരീഹു മിൻ തഅബി ദുനിയാ വഅദാഹ ഇലാ റഹ്മത്തില്ലാ ഒരാൾ മരിച്ചാൽ നാം പറയുന്ന വാക്ക് അയാൾ മരിച്ചുപോയി ആ മുസ്ലിമീങ്ങളാണെങ്കിൽ ചത്തുപോയി അയാൾ വടിയായി അല്ലെങ്കിൽ അയാൾ വെടിയായി ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു മരണത്തെ നിങ്ങൾ ആ വാക്കുകൊണ്ട് വിലയിരുത്തരുത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖദിർ തഹല മിൻ ദാരി ദുനിയാ ഇലാ ദാരിൽ ആഖിറാ ഒരാൾ മരിച്ചാൽ ഖദിൻ തഖല ഇലാ റഹ്മത്തില്ലാ അവൻ മരിച്ചിട്ടില്ല അവൻ താമസം മാറിയതാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് അവൻ താമസം മാറിയതാണ് യാത്ര തിരിച്ചതാണ് ഇതാണ് ഒരു മുസൽമാൻ മരിച്ചു എന്ന് കേട്ടാൽ പറയേണ്ടത് കദിന്തഖലയില റഹ്മത്തില്ലാ അല്ലാഹുവിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു നമ്മൾ മരിച്ചു മരണമടഞ്ഞു മൃതിയടഞ്ഞു നിര്യാതനായി ഇല്ലാത്ത വലാ മുസീബത്ത് പേരുകളെ കൊടുക്കും റഹ്മത്ത് കൊണ്ടുള്ള ദുആ നമ്മൾ ചെയ്യാറില്ലല്ലോ ഖദിർ തഹല ഇല റഹ്മത്തില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കാണ് ഖദിർ തഹല ഇല റഹ്മത്തില്ലാ
അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം മടങ്ങി. ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അറബികൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റഹ്മ വാപ്പാക്കുമ്പോ അല്ലാഹു പുറത്തു കൊടുക്കണം, അല്ലെ മരിച്ചു പോയ മയത്തിന് പുറത്തു കൊടുക്കണം. അതേ പറയുള്ളൂ, റഹ്മത്തിലേക്ക് പോയി, അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പോയി. ഇതാണ് ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ പറയേണ്ടത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു, അയാൾ മരിച്ചു, അയാൾ ഇന്നലെ വടിയായി, ആവശ്യമില്ലാത്തൊരാൾ മൂക്കി പഞ്ഞു വെച്ചു, കാല് കൂട്ടിക്കെട്ടി, ഇതുപോലുള്ള വാക്കുകളാണ് ഒരാൾ മരണപ്പെടുമ്പോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയേണ്ട നല്ല വാക്ക്. ഉറുദുക്കാരൊക്കെ ഉറുദുക്കാരെ ഇന്തിക്കാൽ ഹോകയ, ഇന്ന ആള് മരിച്ചുപോയെന്ന് പറയുന്നവളെ ഇന്ന ഇന്തിക്കാൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ യാത്ര തിരിച്ചു, ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അപ്പോ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ലക്ഷ്യം? ഒന്നുകിൽ يستريح من تعب الدنيا من أذاها إلى رحمة الله ദുനിയാവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും, ദുനിയാവിന്റെ വേദനകളിൽ നിന്നും, ദുനിയാവിന്റെ അസ്വസ്ഥതകളിൽ നിന്നും, ദുനിയാവിന്റെ എല്ലാ സകലമായ പ്രശ്നങ്ങളിൽ നിന്നും അവനതാ രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ അതൊരു അവിശ്വാസിയാണെങ്കിൽ, ഒരു മോശമായ സ്വഭാവക്കാരനാണ് മരിച്ചതെങ്കിൽ, പലിശക്കാരനാണ്, കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, നാട്ടില്ല അഹങ്കാരത്തിന് കൂട്ടി നിൽക്കുന്നവനാണ് മരിച്ചു പോയതെങ്കിൽ, യസ്തരീഹു മിൻഹുൽ ബിലാദു വശജറു വൽ ഉബ്ബാദു വദ്ദവാബ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ അഹങ്കാരിയിൽ നിന്ന് നാട് രക്ഷപ്പെട്ടിരിക്കുകയാണ്, കാലികൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, വൃക്ഷങ്ങളും സസ്യങ്ങളും രക്ഷപ്പെട്ടിരിക്കുകയാണ്, നാട്ടുകാർ മുഴുവനും ആ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ ആശയം. ആദ്യമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ നാം ഉൾപ്പെടണം, രണ്ടാമതായി പറഞ്ഞതിൽ ഉൾപ്പെട്ടു പോകരുതേ. അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകളാണ്. വാക്കുകളാണ് ഒരു കള്ളുകൂടിയൻ കുടിച്ചു കുടിച്ചു കുടിച്ച് നാട്ടിന് മൊത്തം പ്രശ്നം, എന്നും വഴക്ക്. അയാൾ മരിച്ചു പോയാല് നാട്ടുകാരെന്താ പറയാ, ഓ കഷ്ടപ്പെടച്ചോനെ ആ മരിച്ചു പോയല്ലോ റബ്ബേ, ഒരു 10 വർഷം കൂടെ നീ ആയുസ് കൊടുത്തില്ലല്ലോ അല്ലാഹു. ആരെല്ലാം അങ്ങനെ പറയോ, ഓ അവല ചത്ത് കിട്ടി പടച്ചോനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാല്ലോ എന്നല്ലേ പറയുള്ളൂ, അങ്ങനല്ലേ പറയുള്ളൂ. നാട്ടിൽ ഒരു അഹങ്കാരിയായ ഭരണാധികാരി, ഒരു തെമ്മാടിയായ ഭരണാധികാരി നാട് ഭരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഭരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ മഹല്ല് ഭരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമം ഭരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നു, എന്തുവാകട്ടെ, നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ല, ഈ ചങ്ങാതി മാറയില്ല, അവ മരിച്ചു പോലെ നാട്ടുകാർ പറയുന്ന വാക്കെന്താ, അൽഹംദുലില്ലാ നമ്മുടെ പള്ളി സലാമത്തായി, നമ്മുടെ നാട് സലാമത്തായി, നമ്മുടെ പഞ്ചായത്ത് സലാമത്തായി, നമ്മുടെ വീട് സലാമത്തായി എന്ന് പറയൂലേ. രണ്ട് കൂട്ടരാണ് മയ്യത്ത് കെട്ടിൽ കിടന്നിട്ട് പോകുന്നത്. നല്ല വാക്കുകൾ നമുക്ക് കിട്ടണം, നല്ല വാക്കുകൾ നമുക്ക് കിട്ടണം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇദാ വുലിയത്തിൽ ജനായിസു ഫഹതമലഹർ റിജാലു അലാ ഇനാഖിഹിം ഖാലത് യാ വൈലഹും ഐന തദ്ഹബൂന ബിഹാ. ഓർക്കണേ സഹോദരങ്ങളെ, വെറുതെ ഒരു മതപ്രഭാഷണം വർഷം തോറും വെച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളണേ. പ്രസംഗം വിലയിരുത്തല്ലേ, വിലയിരുത്തല്ലേ. ഇന്ന വ്യക്തിയുടെ പ്രഭാഷണമാണെങ്കിൽ നമുക്ക് പോകാമെന്ന് ല്ല നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഇവിടെ ആരുടെയും വിലയിരുത്തലുകൾക്ക് നമുക്ക് ഇവിടെ പ്രാമുഖ്യമില്ല, അതിനിവിടെ പരിഗണനയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്കാണ് ഇവിടെ പരിഗണന. ഈ പ്രഭാഷണം നടത്തുന്ന അബൂബക്കറും എന്നെ ശ്രവിക്കുന്ന പള്ളത്തുകാരും കാസർഗോട്ടുകാരും നാം മരിച്ചു പോകുമെന്ന ഉത്തമ ബോധത്തോടെയാണ് ഈ പ്രഭാഷണം കേൾക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരാള് മരിച്ചു വീണ് കഴിഞ്ഞാൽ ആ മയ്യത്ത് ജനങ്ങൾ വന്ന് പൊതിഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഫൈൻ കാനത്ത് ഗൈറ സാലിഹ, ആ മയ്യത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച മയ്യത്താണ്, നമസ്കാരമില്ലാത്ത മയ്യത്താണ്, പലിശ വാങ്ങിയ മയ്യത്താണ്, മദ്യപിച്ച മയ്യത്താണ്, ലോട്ടറി ടിക്കറ്റ് എടുത്ത് ജീവിതം നയിച്ച മയ്യത്താണ്, ആരാന്റെ സ്വത്തുകളും പണവും അപഹരിച്ചെടുത്ത മയ്യ
മയ്യത്താണ്, ആരാനെ വഞ്ചിച്ച് കാശുണ്ടാക്കിയ മയ്യത്താണ്, കളവ് പറഞ്ഞ് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയ മയ്യത്താണ്, ആ മയ്യത്താണ് ജനങ്ങളുടെ തോളിൽ ഏറ്റി വെച്ച് കൊണ്ടുപോകുന്നതെങ്കിൽ അമയ്യത്തതിന്റെ അവകാശികളോട് വിളിച്ചു പറയും അത്രേ അഹിറോനി യാവൈലഹും യാവൈലഹും, ഏ എന്നെ കൊണ്ടുപോകുന്നവരെ എന്നെ താങ്ങിക്കൊണ്ടുപോകുന്നവരെ നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം, അഹിറോനി എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കണേ, എന്റെ സ്വദേശത്തേക്ക് മടക്കണേ, എന്റെ നാട്ടിലേക്ക് മടക്കണേ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ. ആരറിയുന്നു ആര് കേൾക്കുന്നു അല്ലാഹു റസൂലിന്റെ വാക്കല്ലയോ ഇത്? എല്ലാവരും ചുമലിലെടുത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവന്റെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഈ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അഹങ്കാരിയായ മയ്യത്ത് വിളിച്ചു പറയുകയാ, എന്നെ കൊണ്ടുപോകല്ലേ എന്നെ കൊണ്ടുപോകല്ലേ, അഹിറുനി അഹിറുനി. നല്ലവനാണ്, നമസ്കാരമുള്ളവനാണ്, പലിശ ഒഴിവാക്കിയവനാണ്, ഹറാം ഒഴിവാക്കിയവനാണ്, അല്ലാഹയെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്നവരോട് വിളിച്ചു പറയുകയാ, ഖദിമൂനി ഖദിമൂനി, താമസിപ്പിക്കല്ലേ, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ വേഗത്തിൽ കൊണ്ടുപോകണേ. അവൻ രണ്ട് രീതിയിലായിരിക്കാം ആ മരണത്തെ അവൻ നേരിടുക, ഒന്ന് നല്ല അവസ്ഥയിൽ അല്ലെങ്കിൽ മോശമായ അവസ്ഥയിൽ, ഈ രണ്ടാലൊരു മരണമായിരിക്കും നാം നേരിടുക. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, ഖബറിന്റെ കാലൊച്ചകളിലേക്ക് നമ്മുടെ വിഷയം കടക്കുകയാണ്. ഇതുവരെക്കും ഞാൻ അതിന്റെ മുഖപുരകളാണ് പറഞ്ഞു വെച്ചത്, ഇനി നാം ഖബറിലേക്ക് അല്പം പോകാം. ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് മരണമാണല്ലോ നമ്മുടെ വിഷയം, ആ മരണത്തിലൂടെയാണ് ഖബറിൽ പോവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ ദുനിയാവിൽ വെച്ച് മരിക്കുമ്പോ അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാണാതെ മരിക്കുകയില്ല. ലയഖ്റുജ അഹദുക്കും മിന ദുനിയാ ഹത്താ യഅലമ ഐന മസീറുഹു വ ഹത്താ യറാ മഖഅദഹു മിനൽ നാരി ബിൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി. ദുനിയാവിൽ